നമ്മുടെ കുട്ടിയുടെ ഐ കോൺടാക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ നേരെ നോക്കി സംസാരിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ കുട്ടിക്ക് നമ്മളോട് പറയാൻ വിഷമമുള്ള എന്തോ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം. ഇത് മനസ്സിലാക്കിയാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യുക? ഇത് മനസ്സിലാക്കിയാൽ ഉടനെ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ടായിരിക്കണം നമ്മളുടെ നീക്കം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കുഞ്ഞിനോട് ചോദിക്കുക, നിനക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കള്ളത്തരം മനസ്സിലുണ്ടെങ്കിൽ നമുക്കായാലും നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ രണ്ട് മൂന്ന് പ്രാവശ്യം, അത് നമുക്ക് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പോലും അറിയാതെ മനസ്സിലൊരു വല്ലാത്ത ഭാരം ഉണ്ടാവുകയും നമ്മളത് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് തന്നെ കുഞ്ഞിനോട് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിക്കാം, എന്നിട്ട് പറയാം, നീ എന്നെ നിന്ന് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു അകലമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു, ഇതെനിക്കൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കുഞ്ഞിനോട് പറയാം. അപ്പൊ എന്തായിരിക്കും സംഭവിക്കാന്ന് അറിയാമോ? കുഞ്ഞിന് ഒരു താല്പര്യവുമില്ല നമ്മളുടെ സ്നേഹം നഷ്ടപ്പെടുത്തുവാൻ, നമ്മളുടെ കെയർ നഷ്ടപ്പെടുത്തുവാൻ, നമ്മളെ വേണ്ട എന്ന് കരുതുവാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വിഷമം കാണുമ്പോൾ എല്ലാ ദിവസവും വളരെ കൺസിസ്റ്റൻ്റായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും കുട്ടികളുമാണെങ്കിൽ ആ ഒരു സംസാരം കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ പതിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രമല്ല, കുട്ടി തീർച്ചയായും നമ്മളോട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ഇനി കുട്ടി പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിഷയമാണ് കുട്ടി നമ്മളോട് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ചിന്തിക്കുക, ആദ്യമേ ഈ വിഷയം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളോട് പറയുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങൾ, അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം കുട്ടി പലപ്പോഴും ഇത് ഒളിച്ചു വയ്ക്കുന്നത്. അപ്പോ കുട്ടിയുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ആ കോൺസിക്വൻസസ്, നെഗറ്റീവ് കോൺസിക്വൻസസ് അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ. ചിലപ്പോൾ കുട്ടി പറയുന്നത് കുട്ടിക്ക് പറ്റിയ ഒരു അബദ്ധമായിരിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞു പോയതായിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിൽ ചെന്ന് വീണതാവാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കാം വരിക. ഇങ്ങനെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതായാലും സഹിക്കാൻ പറ്റാത്തതാണെങ്കിലും കുട്ടിയോട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാകും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കണം നമ്മൾ ആ വിഷയം പറഞ്ഞു തുടങ്ങേണ്ടത്. ആ ഒരു വാക്ക് തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിലുള്ള ഒരു വിശ്വാസം, എന്ത് വന്നാലും എൻ്റെ പേരൻ്റ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു വലിയ സ്പേസ് നൽകുമെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു സംസാരം വന്നാൽ തന്നെ നമ്മൾ പലപ്പോഴും വീട്ടിൽ നടക്കുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇങ്ങനെ ഒരു സംസാരം വരുമ്പോൾ തന്നെ നമ്മളോട് കുട്ടിക്കുള്ള റെസ്പെക്റ്റും നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തോടുള്ള സമീപനവും വളരെ വലുതായിട്ട് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് കുട്ടിക്ക് വളരെ പോസിറ്റീവായ, കാരണം ഒരു പ്രശ്നത്തിലാണ് കുട്ടി ഇരിക്കുന്നത്, അപ്പോൾ അവിടെ വളരെ പോസിറ്റീവായ ഒരു സമീപനം നടത്തുക. കാരണം ഒരു പ്രശ്നവുമായി വന്നാൽ, ഒരു കള്ളം ചെയ്തിട്ട് നമ്മുടെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അത് എനിക്ക് എത്രമാത്രം ഫീൽ ചെയ്തു എന്ന് കുട്ടികളുടെ മുമ്പിൽ പ്രകടിപ്പിക്കലല്ല ഒരു രക്ഷിതാവിൻ്റെ റെസ്പോൺസിബിലിറ്റി. മറിച്ച് ആ കുട്ടി ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടി ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് അവനെ അല്ലെങ്കിൽ അവളെ രക്ഷിക്കുക, മേലിലും ഇത്തരം പ്രവൃത്തികളിൽ വീഴാതിരിക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം കുട്ടിയുടെ ഇമോഷനിൽ കുട്ടിയെ സമാധാനിപ്പിച്ച് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുവാനായിട്ട് ശ്രമിക്കാൻ പറ്റിയാൽ നിങ്ങൾ പേരൻറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ കടമ്പയും വളരെ ഈസി ആയിട്ട് കടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിന്ന് നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളവരുടെ കമ്പനിയാണ്? നമ്മളെ മനസ്സിലാക്കുന്നവരുടെ കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അവരെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളിപ്പോൾ പറയുന്നത് പോലെയുള്ള കുറ്റം പറച്ചിലുകൾക്കോ കമ്പയറുകൾക്കോ അല്ലെങ്കിൽ ഉപദേശങ്ങൾക്കോ മറ്റുള്ളവരെ കൊണ്ടുള്ള ഉപദേശിപ്പിക്കുന്ന രീതിക്കോ വല്ല സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കി വളർത്തുവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.
നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതി തുടരാതിരിക്കുക. നിനക്ക് ഞാനുണ്ട് എന്നുള്ളൊരു ബോധം വളർത്തിയെടുക്കുക. എല്ലാ ദിവസവും വളരെ പോസിറ്റീവായ ആശയവിനിമയങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. കുട്ടിയുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. ഇവിടെ തീരുന്നില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടിപ്സ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്, മാതാപിതാക്കളോട് മാത്രമല്ല കുട്ടികളോടും. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കുട്ടികളോട് പറയാനുള്ള ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ബുദ്ധിശക്തിയെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും.